ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട കുറച്ച് അറിവുകളാണ് മനസ്സിലാക്കാൻ പോകുന്നത്. പൊതുവിൽ ഈ രാശിചക്രത്തെ കാലചക്രമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. നമുക്കറിയാം, ഒരു വൃത്തം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അങ്ങനെയുള്ള ആ ഒരു വൃത്തത്തെ നമ്മൾ ചതുരമാക്കി വരയ്ക്കുന്നു എന്നേ ഉള്ളൂ. അതായത് രാശിചക്രം എന്ന് പറയുമ്പോൾ, ചക്രം എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വൃത്തമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മളിങ്ങനെ ഒരു ചതുരമാണ് വരയ്ക്കുന്നതല്ലേ, എന്നിട്ടും ഇതിന് പേര് നമ്മൾ നൽകിയിരിക്കുന്നത് രാശിചക്രം എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു വൃത്തമാണ്, അതിനെ നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ ചതുരത്തിൽ വരച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു രാശിചക്രം നമ്മൾ എവിടെ കണ്ടാലും അതിൽ ദാ ഈ ഒരു രാശി എപ്പോഴും മേടം രാശിയായിരിക്കും. മേടം രാശി, അതായത് നമ്മുടെ ഇടതുവശത്തുള്ള ഏറ്റവും മുകളിലെ ഈ മൂലയിലുള്ള രാശി മീനം രാശിയാണ്. മീനം രാശി, പക്ഷേ രാശികൾ ആരംഭിക്കുന്നത് മേടം മുതൽക്കാണ്. അതായത് മീനം രാശിയുടെ വലതുവശത്ത് വരുന്ന ഈ രണ്ടാമത്തെ രാശി മേടം രാശി. ഈ ഒരു രാശി, ഏത് രാശിചക്രം നമ്മുടെ കയ്യിൽ കിട്ടിയാലും ഈ രണ്ടാമത്തെ രാശി മേടം രാശിയാണ്. മേടം രാശിയിൽ നിന്നാണ് രാശികൾ എണ്ണി നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ യാതൊരു വ്യത്യാസവും ഒരു ഗ്രഹനിലയിലും വരില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഈ ഓരോ രാശിക്കും പേര് കൊടുക്കാം. ഇത് മേടം, നമ്മൾ ഓരോ രാശിക്കും പേര് കൊടുത്തു. ഈ ഗ്രഹനിലയിലും നമുക്ക് ഇതുപോലെ രാശികൾക്ക് പേര് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ രാശികൾക്ക് പേര് കൊടുത്തു. മേടം മുതൽക്ക് ആരംഭിക്കുന്ന രാശികൾ മീനത്തിൽ അവസാനിക്കും. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഇതാണ് രാശികളുടെ ആ ഒരു ക്രമം എന്ന് പറയുന്നത്. അപ്പോൾ മേടം എന്ന് പറയുന്നത് ഒന്നാമത്തെ രാശിയാണ്. ഇടവം രണ്ടാമത്തെ രാശി. മിഥുനം 3, കർക്കിടകം 4, ചിങ്ങം 5, കന്നി 6, തുലാം 7, വൃശ്ചികം 8, ധനു 9, മകരം 10, കുംഭം 11, മീനം 12. അപ്പോൾ 12 രാശികൾ നമുക്ക് കിട്ടി. മേടം മുതൽ മീനം വരെയുള്ള 12 രാശികൾ. അപ്പോൾ ഒരു വ്യക്തിയുടെ ഗ്രഹനില നമ്മൾ എടുത്തു നോക്കുമ്പോൾ, ആ വ്യക്തി ജനിക്കുന്ന സമയം ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ വ്യക്തിയുടെ രാശി ഏതാണ്, അല്ലെങ്കിൽ ആ വ്യക്തി ഏത് കൂറിലാണ് ജനിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഗ്രഹനിലയിൽ ച എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു രാശിയിലാണ് എങ്കിൽ അയാൾ കർക്കിടക കൂറുകാരനായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ രാശി കർക്കിടക രാശിയാണ്. നിങ്ങളുടെ ഗ്രഹനിലയിൽ ച ഈ ഒരു കുംഭരാശിയിലാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുംഭക്കൂറുകാരനാണ്, അല്ലെങ്കിൽ കുംഭരാശിക്കാരനാണ്. നമ്മുടെ ഗ്രഹനിലയിൽ ച ഏത് രാശിയിലാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ കൂറുകാരനാണ് നമ്മൾ, അല്ലെങ്കിൽ ആ രാശിക്കാരനാണ് എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളുടെ ഗ്രഹനില എടുത്ത് നോക്കുക. ആ ഗ്രഹനിലയിൽ ച എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ച എന്നാൽ ചന്ദ്രൻ, ചന്ദ്രൻ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ കൂറ് കണ്ടെത്തുക. ഇനി ജ്യോതിഷത്തിൽ കൂറുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലഗ്നം. ലഗ്നത്തിനെ പൊതുവിൽ ല എന്നാണ് ഗ്രഹനിലയിൽ രേഖപ്പെടുത്തുന്നത്. ല ഇതിപ്പോൾ വൃശ്ചിക ലഗ്നമാണ്. അതായത് ഞാൻ ഈ ഗ്രഹനിലയിൽ ല രേഖപ്പെടുത്തിയിരിക്കുന്നത് വൃശ്ചിക രാശിയിലാണ്. നിങ്ങളുടെ ഗ്രഹനില എടുത്തു നോക്കുക. ആ ഗ്രഹനിലയിൽ ല ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശിയാണ് നിങ്ങളുടെ ലഗ്നം. അല്ലെങ്കിൽ ഏതൊരു ഗ്രഹനില നമ്മുടെ കയ്യിൽ കിട്ടിയാലും അതിൽ ല ഏത് രാശിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവോ ആ രാശിയാണ് ലഗ്നം. ലഗ്നം രേഖപ്പെടുത്തിയിരിക്കുന്ന രാശിയുടെ മുകളിൽ ഇതുപോലെ ഒരു ചരിഞ്ഞ വരയോ അല്ലെങ്കിൽ രണ്ട് ചരിഞ്ഞ വരയോ കാണുവാൻ സാധിക്കും. വളരെ പെട്ടെന്ന് ലഗ്നം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ ലഗ്നം ഇവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചയാളാണ്. ഇവിടെയാണെങ്കിൽ മേട ലഗ്നത്തിൽ ജനിച്ചയാളാണ്. ഞാനിവിടെ ഉദാഹരണത്തിന് വൃശ്ചിക രാശിയിൽ ലഗ്നം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ 12 രാശിയിലും ലഗ്നം എവിടെ നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ ഫലങ്ങൾ പറയുന്നുണ്ട്. ലഗ്നം മേടം രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരം, അതുപോലെ തന്നെ തൊഴിൽ, ധനസ്ഥിതി, ജീവിത സാഹചര്യങ്ങളൊക്കെ ഇന്ന രീതിയിലായിരിക്കും. അതുപോലെ ഇടവരാശിയിൽ നിന്നാൽ മറ്റൊരു രീതിയിലായിരിക്കും.
അങ്ങനെ ഓരോ രാശിയിലും ലഗ്നം നിന്നാൽ ഓരോരോ ഫലങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായി നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഗ്രഹനില പരിശോധിക്കുമ്പോൾ അതിൽ ഈ ചന്ദ്രൻ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹനിലയിൽ ചന്ദ്രൻ ഇവിടെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇടവ കൂറുകാരനാണ് വ്യക്തി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനിലയിൽ എവിടെ ചന്ദ്രൻ നിൽക്കുന്നു എന്ന് നോക്കുക. അപ്പോൾ അതാണ് നിങ്ങളുടെ കൂറ്. ഇതിപ്പോൾ ഞാൻ ഉദാഹരണത്തിന് വരച്ചതാണ്. ഇടവക്കൂറിൽ ഈ ഒരു ജാതകൻ ജനിച്ചു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അപ്പോൾ ഈ കൂറിനും ലഗ്നത്തിനും ജാതകത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ വിശദമായി മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ഗ്രഹനിലയുടെ അടിസ്ഥാന കാര്യങ്ങൾ ഇവയാണ്. മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളുടെ വിന്യാസം ഇങ്ങനെയാണ്. ഏതൊരു ഗ്രഹനില എടുത്താലും മേടം എന്ന് പറയുന്നത് ഈ ഒരു രാശിയാണ്. അവിടുന്ന് പ്രദക്ഷിണമായിട്ട് ബാക്കിയുള്ള 11 രാശികളും വരും. അതായത് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നിങ്ങനെ 12 രാശികൾ ലാ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലഗ്നമാണ്. ലഗ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ജനിക്കുമ്പോൾ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുകൊണ്ടിരിക്കുന്ന രാശി ഏതാണോ ആ രാശിയാണ് ലഗ്നം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ കിഴക്കൻ ചക്രവാളത്തിൽ അല്ലെങ്കിൽ കിഴക്ക് ഉദിച്ചുകൊണ്ടിരിക്കുന്ന രാശിയാണ് ലഗ്നം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. തുടർന്ന് വരുന്ന ഭാഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഈ വീഡിയോയ്ക്ക് നല്ല വ്യൂ കിട്ടുകയാണെങ്കിൽ നമുക്ക് തുടർന്ന് ഓരോ കാര്യങ്ങൾ ഇതുപോലെ മനസ്സിലാക്കാം. എല്ലാവർക്കും നന്ദി.